once again, welcome to another video. Guys, ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ വന്ന ആളുകൾ യൂട്യൂബിൽ ഒന്നെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് സെർച്ച് ചെയ്ത് വന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇതിൻ്റെ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്ന ആളുകളായിരിക്കാം. ഞാനിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിൻ്റെ ഏരിയകൾ, ഇതിലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ളിൽ തന്നെ കുറച്ച് ഏരിയാസ് ഉണ്ട്, നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇതിൻ്റെ സ്കോപ്പ്, മൊത്തൊരു ഓവറോൾ ഒരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഞാൻ ആരാന്ന് പറയാം. ഞാൻ എൻ്റെ പേര് തൗഫീഖ്, കട്ടവിദ്യക എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതേപോലെ തന്നെയാണ് ഈ യൂട്യൂബ് ചാനലും. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ആയിരിക്കും ഈ യൂട്യൂബിൽ ഇടുന്നത്. ഇതിന് മുന്നേ ഞാൻ കുറച്ച് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ ഞാൻ അത് ചിലപ്പോൾ പ്രൈവറ്റ് ആക്കി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ 2.5 ഇയർ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് SEO എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. SEO ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് അറിയുന്നുണ്ടാവും. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു ഓവറോൾ ഫസ്റ്റ് ഒരാൾ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് അറിയാൻ വരുന്ന ഒരാൾക്ക് ഒരു മൊത്തത്തിൽ കാണാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ബിഗിനർ ടൈപ്പ് വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയാം. അതായത് ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഗൂഗിൾ നോക്കി കാണാൻ പറ്റും, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് സംഭവം, ഇപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് മെത്തേഡ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ് ഉണ്ട്, മോഡേൺ മാർക്കറ്റിംഗ് മെത്തേഡ് ഉണ്ട്. മോഡേൺ മാർക്കറ്റിംഗ് മെത്തേഡിൻ്റെ ഒരു ഏരിയയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റലി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്, സോഷ്യൽ മീഡിയാസ്, വെബ്സൈറ്റ്, ഈ വക കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ബിസിനസ് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ സാധനം അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വേറെ വലുതുണ്ടാവും, പക്ഷെ സിമ്പിളാക്കി പറയാമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതുമായി നമ്മളൊരു ബിസിനസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്ത് വാട്ടവർ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് കാര്യം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഈ ഒരു ജനറേഷനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തൊരു കാര്യത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ആവും നോക്കാം. ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തെ കുറിച്ച് കഴിഞ്ഞാലും, ഇപ്പോൾ എവിടെ ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുതിയ സ്ഥാപനത്തിലോട് ഇൻ്റർവ്യൂവിന് പോകുന്നു, ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ നോക്കുക, ഇവർ ഇൻസ്റ്റാഗ്രാം എന്ത്, ഇവർ ഫേസ്ബുക്കിൽ എന്തുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ വെബ്സൈറ്റിലോട്ട് നോക്കാം. അപ്പോൾ ഈ ആ ഒരു സ്ഥാപനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, ഒരു CS ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നോക്കുക. ഇപ്പോൾ നമുക്ക് നമ്മളെ അവിടുത്തെ നാട്ടിൽ തന്നെയുള്ള ലക്ഷ്യൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ആക്റ്റീവായിരിക്കും. കാരണം അത് ആളുകൾക്ക് ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു മോഡേൺ മാർക്കറ്റിംഗിൽ, മോഡേൺ ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ജനറേഷനിൽ ഈ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ഇത് ഇതിലെന്തെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എത്രമാത്രം ആക്റ്റീവാണ്, അല്ലെങ്കിൽ അതാണ് ഒരു വിധമൊക്കെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വല്ല പേപ്പറുകളൊക്കെ പരസ്യം കൊടുത്ത്, അതല്ലെങ്കിൽ ഭയങ്കര പരസ്യം കൊടുത്ത് നമ്മളൊരു ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നോക്കുമ്പോൾ, നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതൊരു ട്രസ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. അപ്പോൾ ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തീരെ പ്രസൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഓവറോൾ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും ഈ ഒരു ഏരിയയിൽ, അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്ഥാപനത്തിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത്, നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയക്കാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്ത് വരുന്നതുകൊണ്ട് വെബ്സൈറ്റ്, വെബ്സൈറ്റ് ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിനും വെബ്സൈറ്റ് ഇല്ലാത്തില്ല, എല്ലാ വെബ്സൈറ്റും എല്ലാ സ്ഥാപനങ്ങൾക്കും വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ വെബ്സൈറ്റ് ത്രൂ നമ്മൾ സെയിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഏതൊരു ബിസിനസ്സിനും ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ഏരിയക്ക് പറയുന്നതാണ് SEO എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫോർ ഗൂഗിളിൽ ബെസ്റ്റ് എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് അടിക്കാം. ഈ സാധനം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സാധനം വരുന്നു, ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ഈ 1 to 10 റിസൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഏകദേശം ഒരു 1 to 5 ഉള്ളിൽ ഒരാൾ ക്ലിക്ക് ചെയ്യും. ഇവിടെ ഒരു വെബ്സൈറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് SEO എന്നുള്ളത്. ഇവിടെ ഈ വെബ്സൈറ്റ് കൊണ്ടുവരണം, ആളുകൾ അതിനുള്ളിൽ കയറണം, ആളുകളുള്ളിൽ കയറിയാൽ തന്നെ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് അത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെ ഒരു വെബ്സൈറ്റ്, ഒരു SEO ഒരു ഏരിയയിലോട്ട് വരുന്ന കാര്യമാണ്. ഞാൻ അതിന് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. വെബ്സൈറ്റ് അപ്പോൾ സോഷ്യൽ മീഡിയ ആയി, വെബ്സൈറ്റ് ആയി, ഇതുപോലെ തന്നെ ഒരു ഏരിയയാണ് ആഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആഡുകൾ കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ ഒരു പറയുന്ന പേരുണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നാ പറയാം. ഇപ്പം നിങ്ങൾ ആമസോണിൽ കയറിയിട്ട് മൊബൈൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ
മൊബൈൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഐഫോൺ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഐഫോൺ മാത്രമേ നോക്കി കാണാൻ പറ്റുള്ളൂ. നീ ഇപ്പൊ അപ്പുറത്ത് പോയിട്ട് ചെരുപ്പാ നോക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ഒരുപാട് ക്രോക്സ് ഒക്കെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രോക്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ സോഷ്യൽ മീഡിയാസിലൊക്കെ. ഇതൊക്കെ ഇതിന്റെ ഒരു ഏരിയകളാണ്, ഇതൊക്കെ ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയകളിൽ ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ്. പിന്നെ ഒരു ഏരിയയാണ് ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇ-കൊമേഴ്സിന്റെ ഒരു ട്രെൻഡാണ്, എന്ത് ആരുടെ ഇ-കൊമേഴ്സ്, എല്ലാവരും ഇ-കൊമേഴ്സ് കാണുന്നവനും നോക്കുന്നവനും എല്ലാവരും ഇ-കൊമേഴ്സ്, എല്ലാം വെബ്സൈറ്റ് ആയി വെക്കുന്ന വെബ്സൈറ്റ് ആയി ഒരു രണ്ടോ ഒരു പത്ത് വർഷം മുന്നേ പോലെ അല്ല ഇപ്പോ. ഇപ്പോ എല്ലാരും ഈ കാണുന്ന ഞാനും നിങ്ങളടക്കം എല്ലാ ആൾക്കാരും എന്താണ് ഓൺലൈൻ സാധനം വാങ്ങിക്കുന്ന ആളാ. ഈ ഓൺലൈനിൽ സാധനം വാങ്ങിക്കുക എന്നുള്ള ഒരു പരിപാടി ഒന്നും കുറച്ച് കാലം മുന്നേ ഇല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അടുത്ത് വന്ന സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഒരു ബൂം, ഒരു ട്രെൻഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തില്. ഇനി ഇതിനപ്പുറത്ത് നാളെ എന്തെങ്കിലും വരും അത് നമുക്ക് അറിയില്ല. ഇപ്പോഴത്തെ ഒരു കാര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതിൽ സെയിൽ ചെയ്യാന്നുള്ളതാണ്. അത് അതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു ഏരിയയാണ്. അപ്പോൾ ഇത്ര ഇനി ഗൂഗിളിലൊക്കെ ഇനി കുറെ മൊഡ്യൂൾസ് കാണാൻ പറ്റും, മീൻസ് കുറെ ഏരിയകൾ കാണാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, SEO, ഇതിന്റെ മൊത്തത്തിൽ ഒരു വീഡിയോ ഞാൻ ബാർ ചെയ്യാം. അതായത് ഈ വക കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മോഡേൺ മെത്തേഡുകളായ അല്ലെങ്കിൽ മോഡേൺ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഈ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി മാർക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞു, SEO പറഞ്ഞു, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് പറഞ്ഞു, ഷോപ്പിഫൈ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കൊമേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതായത് എല്ലാത്തിനെ കുറിച്ച് ഒരു ബ്രീഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. അടുത്തൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന അധിക ആളുകളും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന ആളോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് താല്പര്യമുള്ള ആളോ ആയിരിക്കും മിക്കവാറും കാണുന്ന. ഇതിപ്പോ നിങ്ങൾ എന്തിന് പഠിക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടാവും ചിലപ്പോൾ കാണുന്നവർക്ക്. ഞാൻ പറയാം, ഞാനിപ്പോ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആളാണ്. മീൻസ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് പിന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാതെയും പഠിക്കാം, ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം, ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും ഈ സാധനം പഠിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇത് ഫുള്ള് ഇത് എന്റെ മാത്രം ഒപ്പീനിയനാണ്, ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിത് മുന്നേ ഓൺലൈനായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഓൺലൈനായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കോഴ്സ് എടുത്ത് ചെയ്യില്ല യൂട്യൂബിലൊക്കെ. പക്ഷെ ഇതിൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പൊ SEO ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട്, രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാണ്, രണ്ട് കഴിഞ്ഞാൽ മൂന്നാണ്, മൂന്ന് കഴിഞ്ഞാൽ നാലാണ്. പക്ഷേ യൂട്യൂബിൽ ഒരു കാര്യം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാനൊരു SEOനുള്ള ഒരു കാര്യം വെച്ച് പറയാം, സെർച്ച് കൺസോൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത്, വെബ്സൈറ്റുമായിട്ട് സെർച്ച് കൺസോൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത്. ഇത് യൂട്യൂബിൽ കറക്റ്റ് കാണിച്ചു തരും, ഇത് ഇന്നത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. പക്ഷേ ഇതൊരു ഒരു സ്ട്രക്ചർ വേണ്ട ഒരാൾ പഠിക്കുമ്പോൾ. ഞാനിത് എന്റെ കേസിലാണ് പറയുന്നത്, എനിക്കിത് ഇപ്പോൾ ഇത് ഇന്നതാണ് എന്നുള്ളത് നമുക്ക് യൂട്യൂബ് നോക്കിയാൽ പഠിക്കാൻ പറ്റും. പക്ഷെ ഇത് ഇന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിയണ്ടേ. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ SEO ചെയ്ത് ഓൺ പേജ് കഴിഞ്ഞിട്ടാണ് സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഇന്നത് കഴിഞ്ഞിട്ടാണ് ഇന്നത് എന്ന് നമുക്കിത് എവിടെ നോക്കി പഠിക്കും. യൂട്യൂബിൽ എല്ലാം ഉണ്ട്, എല്ലാ സംഭവവും യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ കടലാണ്, ഇതിനുള്ളിൽ എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം എന്നതാണ്, പിന്നെ എന്നതാണ്, പിന്നെ എന്നതാണ് തന്നെ നമ്മളെങ്ങനെ പഠിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ല അത്. കാരണം നമ്മൾ നോക്കുമ്പോൾ SEO നോക്കുമ്പോൾ SEO ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ ഒരു പത്ത് നൂറ് വീഡിയോ ഉണ്ട്, എല്ലാം നോക്കുമ്പോൾ ഒരു പത്ത് നൂറ് വീഡിയോ ഉണ്ട്. ഇതിൽ ഏത് നോക്കണം ഇനിയിപ്പോൾ ഒരു. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു എവിടെയെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ടോ എന്തെങ്കിലും ഒരു സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവരൊരു ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ സ്ട്രക്ചറിൽ നിങ്ങൾ കറക്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് വെബ്സൈറ്റ്, വെബ്സൈറ്റിനുള്ളിൽ എന്താ ഇപ്പോൾ SEO കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ SEO ഫസ്റ്റ് SEO മൂന്ന് ടൈപ്പ്, ഓൺ പേജ്, ഓഫ് പേജ്. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം എന്താണ് ഓൺ പേജ്, എന്താണ് ഓഫ് പേജ്, എന്താണ് ടെക്നിക്കൽ. അപ്പോൾ ഇതിനുള്ളിൽ അവർ അടുത്ത് പറയുന്നുണ്ടാവും, ഓഫ് പേജ് മൊഡ്യൂൾ ഉണ്ടാവും, ഓഫ് പേജിലാണ്, ഓഫ് പേജ് കഴിഞ്ഞിട്ടാണ് സെർച്ച് കൺസോളുമായിട്ട് ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ അനലിറ്റിക്സുമായിട്ട് ഞാൻ ചെയ്യുക. ആ ഒരു സാധനം കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് തന്നെ യൂട്യൂബ്. പക്ഷെ ഇത് എങ്ങനെ കിട്ടും? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിച്ചാൽ അതിനെ പറ്റും. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു എവിടെയും പോയി പഠിക്കാൻ വേണ്ടി പറയില്ല, നിങ്ങൾക്ക് ഇതൊക്കെ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും. പക്ഷെ യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. മറ്റേത് പറയുമ്പോൾ നമ്മൾ പോയി പഠിക്കുമ്പോൾ അത് വേറെ ടൈപ്പ്, യൂട്യൂബ് നോക്കി. പക്ഷെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടും എല്ലാ ഭയങ്കരമായ പ്രൊഫഷൻസിനും എനിക്കറിയാം, യൂട്യൂബായിട്ടോ യൂട്യൂബിൽ മാത്രം പഠിച്ച ആളുകളും ഉണ്ട്, അല്ലാന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇന്ത്യ കേസിലൊക്കെ ഞാൻ യൂട്യൂബ് നോക്കായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അടുത്ത അപ്പുറത്ത് വ്ളോഗ് ഉണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ വേറെ അപ്പൊ സിനിമൻ്റെ ഏതെങ്കിലും ട്രെയിലർ ഒക്കെ ഉണ്ടാവും, അപ്പൊ അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ അങ്ങ് പോയി പോകും, വേറെ എവിടെ നിന്ന് എത്തിയുണ്ടാവും. പക്ഷെ നമുക്ക് അത് ഒരു ഒരു സ്ട്രക്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി പഠിക്കുന്നതാവും നല്ലത്, അല്ലെങ്കിൽ ഓൺലൈൻ വല്ല കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇത് ആരെങ്കിലും പറഞ്ഞു കേട്ടുകൊണ്ട് ആരും പോട്ടാ,
ആരെങ്കിലും പറയുന്നുണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചോ, ഭയങ്കര സംഭവമാണ് അറിയുന്നുണ്ടാവും. അത് കേട്ടിട്ട് നിങ്ങൾ ഒരു വിലക്കും പോണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു കാര്യമില്ല, നിങ്ങളിപ്പോ ഒരു അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കാൻ പോവാന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലമായ പ്രിൻസിപ്പിളാണ്. ഇപ്പോ മറ്റേ അക്കൗണ്ടിംഗ് എന്റിറ്റി കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് ടേംസ്, എന്താ ഞാൻ അങ്ങനെ പ്ലസ് ടു അങ്ങനെ പഠിച്ച സാധനം, ഈ സാധനം അന്നും ഇന്നും ഈ സാധനമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അങ്ങനല്ല, നിങ്ങൾ 10 ദിവസം നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ ആഡ്സിന്റെ സാധനം, ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന രീതിയിലുണ്ട്, ഗൂഗിളിൽ പരസ്യം ചെയ്യുന്ന ഈ സാധനം, ഈ ഗൂഗിൾ ആഡ്സ് മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒട്ടുമിക്ക സാധനങ്ങളും ഒരു 5 ദിവസമോ 10 ദിവസമോ നിങ്ങൾ മാറി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഒരു ഐഡിയ ഇട്ടില്ല. കാരണം അതിന്റെ ഇന്റർഫേസ് മൊത്തം മാറിയിട്ടുണ്ടാവും. പക്ഷെ മറ്റൊരു കോഴ്സിനെ പോലെ അല്ല ഈ കോഴ്സ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഇത് വേറെ ആരെങ്കിലും പഠിച്ചോ എന്ന് പോയി പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിക്കാൻ കൊണ്ട് പഠിക്കും, പക്ഷെ ഇതൊരു ഐഡിയ കിട്ടില്ല. ഇത് ഇത് എന്നും ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. നിങ്ങൾ 10 ദിവസം നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിട്ടു പോട്ടെ, 2 ദിവസങ്ങളെല്ലാം ഒന്ന് ഓഫ് ആക്കിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഇന്റർഫേസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും, വാട്സാപ്പ് ആകട്ടെ, നെറ്റിന്റെ എല്ലാ പ്ലാറ്റ്ഫോം ആകട്ടെ, ഗൂഗിൾ ആകട്ടെ, ഗൂഗിളൊക്കെ എന്ന് പറഞ്ഞാൽ എസ്ഇഒയിലൊക്കെ വന്തിരി അൽഗോരിതം അപ്ഡേറ്റ് ഉണ്ട്. അപ്പൊ ഈ അൽഗോരിതം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ അപ്ഡേറ്റിൽ ഉള്ളത് എന്ന്. അതിന് പകരം നമ്മൾ ഇപ്പോൾ ഞാൻ മറ്റു വോയിസിനെ പറ്റി പറയല്ല, വേറൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഐ ടി ഫീൽഡിൽ മൊത്തം അങ്ങനെ തന്നെ. പക്ഷെ മറ്റൊരു ഏരിയയിൽ നോക്കുമ്പോൾ നമ്മളാ പഠിച്ച അതേ സ്ട്രക്ചർ ആയിരിക്കും കുറെ കാലത്ത് ഉണ്ടാവുക. ഇതങ്ങനല്ല, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഏകദേശം അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ആവാനുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ, അത് വരേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ആരെങ്കിലും പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയി പഠിക്കണ്ട, താല്പര്യം എനിക്ക് മാത്രം പോയി പഠിച്ചിരുന്ന ഒരു സാധനമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിലേറെ പരിപാടിയാണ്, പഠിക്കുന്നതിലേറെ പണിയാണ് ഇതിൽ നിൽക്കുക എന്നുള്ളത്. കാരണം ഇത് അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവണം. ഇത് പുതിയ നാളെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അതും പഠിക്കണം. മറ്റന്നാളെ ഇനിയിപ്പോൾ ഇതെല്ലാം പോകും. എസ് സിഒ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ അൽഗോരിതം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റാങ്ക് ആയ വെബ്സൈറ്റ് താഴെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ റാങ്കായ അൽഗോരിതത്തിൽ എന്തുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പഠിക്കണം താല്പര്യമുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ഡെയിലി കാര്യങ്ങൾ പഠിച്ച് പഠിക്കണം എന്നുള്ളൊരു സാധനമുള്ളൊരു മാത്രമേ ഈ സാധനത്തിൽ പോയാൽ മതി. ഇത് അല്ലാതെ ഈ ഒരു ഏരിയയിലോട്ട് കിടക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. അത്ര കാര്യമാണ് ഈ സാലറി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സാലറി ഉണ്ടാവോ, അല്ലെങ്കിൽ ഈ കോഴ്സ് പോയി കഴിഞ്ഞാൽ സാലറി ഉണ്ടാവോ, ഇതിന്റെ ഈ എല്ലാത്തിന്റെ ബേസും സാലറി എന്നുള്ളൊരു കാര്യത്തിന്റെ ബേസ് തന്നെ പറയുന്നത് നിങ്ങളെ പോർട്ട്ഫോളിയോസ് ആണ്. പോർട്ട്ഫോളിയോസ് മീൻസ് നിങ്ങൾ വർക്ക് ചെയ്ത ക്ലയന്റ്, അതായത് നിങ്ങളിപ്പോ നല്ല ക്ലയന്റിന്റെ കൂടെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ അവിടെ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അവര് ആരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നുള്ള നോക്കാം. ഇപ്പൊ വലിയ വലിയ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി. അതല്ലാതെ ഒരുപാട് ആഡ് ഇപ്പൊ കാണുന്നതാണ്, ഞങ്ങൾ 10 കോഴ്സ് തരാം, അല്ല 10 സർട്ടിഫിക്കറ്റ് തരാം, ഇത്ര സർട്ടിഫിക്കറ്റ്, 100 സർട്ടിഫിക്കറ്റ്, 25 സർട്ടിഫിക്കറ്റ്, ഗൂഗിളിന്റെ ഹബ്സ്പോട്ട് മറ്റേത് മറിച്ചത് സകല സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ടാവും, കോഴ്സ് ഉണ്ടാവും. ഞങ്ങളെന്നല്ല ഒട്ടുമിക്ക, നിങ്ങൾ അറിയുന്ന ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്ക് സർട്ടിഫിക്കറ്റ് വേണം? ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മളങ്ങനെ സർട്ടിഫിക്കറ്റ് നോക്കുന്നില്ല. ഇപ്പൊ ഈ ഗൂഗിളിന്റെ സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഹബ്സ്പോട്ട് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഇതൊക്കെ ആർക്കും കിട്ടും. നിങ്ങൾ എവിടെയും പഠിക്കാൻ പോകണ്ട, ഗൂഗിളിൽ അങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഒരിക്കൽ ഫെയിലായാലും പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കിട്ടും. അത് ഇങ്ങനെ അതിന്റെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ടിക്ക് കൊടുക്കുന്നത്, പിന്നെയും പോകുന്നത്, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ചിന്തയൊക്കെ ഒന്ന് നിൽക്കണ്ട. സർട്ടിഫിക്കറ്റ് എന്ത് സർട്ടിഫിക്കറ്റ്, ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? സർട്ടിഫിക്കറ്റ് ഒക്കെ ആർക്കും ഉണ്ടാക്കാം, നിങ്ങൾ ഏത് കാലത്താണ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു മീൻസ്. ഞാൻ ഈ ഒരു ഏരിയയെ കുറിച്ച് പറയുന്നത് മറ്റു ഏരിയകളൊക്കെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾ ഗൂഗിളിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഹബ്സ്പോട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ എന്തെല്ലാം കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ടാങ്കി കണ്ടൊരു മുഴുവൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞങ്ങൾ 10 സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, 25 സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ വർക്ക് ചെയ്ത നിങ്ങളെ പോർട്ട്ഫോളിയോസിൽ നിങ്ങൾ ഏത് ക്ലയന്റുമായിട്ടാണ് വർക്ക് ചെയ്തിട്ട് എന്നുള്ളത്, ആ ഒരു സാധനം, ആ ഒരു ഇതിനെ കുറിച്ചാണ് നമ്മളൊക്കെ ഹയർ ചെയ്യുമ്പോൾ നോക്കുന്നത്. ഞങ്ങളെ ഫേമിലൊക്കെ, ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്, ഞങ്ങളെ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ ഹയർ ചെയ്യുന്നത് നോക്കുന്നത് ഇവരാരുമായി കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആ വർക്ക് ചെയ്ത സമയത്ത് എത്രമാത്രം ഇവർ റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ എക്സിഒയിലാണ്, എസ്ഇഒയിലാണെന്നുണ്ടെങ്കിൽ എത്ര കീവേഡ് റാങ്ക് ചെയ്തിട്ടുണ്ട്, ആ റാങ്ക് ചെയ്ത കീവേഡിന്റെ ഒരു എന്താ വോളിയം, ഈ ഒരു കീവേഡ് റാങ്ക് ചെയ്തിട്ട് ഇതുമായി സെയിലും കഴിഞ്ഞിട്ടുണ്ടാവും. വെറുതെ ആരും സെർച്ച് ചെയ്യാത്ത കീവേഡ് റാങ്ക് ചെയ്തിട്ട് ആർക്കാണ്, ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് റാങ്ക് ചെയ്തിട്ട് സെയിൽ ഉണ്ടാക്കാൻ പറ്റണം, അങ്ങനത്തെ പോർട്ട്ഫോളിയോസ് വേണം. അപ്പൊ ഇതിന്റെ എല്ലാ സാലറി കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കഴിവ്, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ക്ലയൻസ്,
ഇതിന്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ സാലറിയും കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ ഇപ്പോ പ്രാക്ടിക്കൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഈ പ്രാക്ടിക്കൽ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ അവരവിടെ ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏജൻസിയിൽ ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഈ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ക്ലയന്റ് കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ നല്ലൊരു അവർക്ക് നല്ല ക്ലയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കും വേണ്ടാത്ത ക്ലയന്റ് ആണ് അവർക്കും എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, നല്ല ക്ലയൻസ് നല്ല ബ്രാൻഡുകൾ ഉണ്ടാവും. ഈ ബ്രാൻഡ്സിന്റെ കൂടെ നമുക്ക് അവർ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല സ്ഥലങ്ങളിൽ ജോലി കിട്ടും. അതല്ലെങ്കിൽ ഇപ്പൊ വേറെ ഒരു ട്രെൻഡ് ഉണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏജൻസി തുടങ്ങാം. ഒരുപാട് ആൾക്കാരുടെ ഏജൻസി തുടങ്ങുന്നത് അത് നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് ഏജൻസി തുടങ്ങുക എന്നുള്ളതും മറ്റൊരു ഏരിയയാണ് ഇതിന്റെ. അതായത് ഇപ്പൊ പഠിക്കുമ്പോൾ ചിലപ്പോൾ 10, 5, 6 ആളുകൾ ഉണ്ടാവും. ഒരാൾ വെബ്സൈറ്റ്, ഒരാൾ സോഷ്യൽ മീഡിയ, ഒരാൾ എസ്ഇഒ, ഒരാൾ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസ് മെറ്റാർസ്, എല്ലാവരും ഈ ടീമായി ഏജൻസി തുടങ്ങിയിട്ട് നടത്തുന്നവരെ നമുക്കറിയാം. അപ്പോ ഇതിന്റെ സാലറി കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് അനുസരിച്ചാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അതിന്റെ കമന്റ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, ഇതുപോലത്തെ വീഡിയോസ് ഇനി വരും. ഞങ്ങൾ കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.